നമസ്കാരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിനു പിന്നാലെ പടിപടിയായി പൊട്ടിത്തെറിയും ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ആദ്യം മുതലേ കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയെ ചൂണ്ടിക്കാട്ടി കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴും സുധാകരൻ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കെപിസിസി സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സുധാകരൻ ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി പലയിടത്തും അമർഷം നിലനിൽക്കുന്നതിനിടെയാണ് സംസ്ഥാന നേതൃത്വത്തിന് എതിരെ ഇപ്പോൾ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തു വരുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. തനിക്ക് പ്രത്യാശയും ആത്മവിശ്വാസവും നഷ്ടമായി എന്നും കെ സുധാകരൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. കണ്ണൂർ ജില്ലയിൽ അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല എന്ന അമർഷമാണ് സുധാകരന്റെ പ്രതികരണത്തിൽ ഉള്ളതും. ഇതാണ് പൊട്ടിത്തെറിയായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവൃത്തികൾ അത്ര മോശമായിരുന്നു. ഹൈക്കമാൻഡിനെ കേരളത്തിലെ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വേണുഗോപാലും അടങ്ങുന്ന സമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റി. ഹൈക്കമാൻഡിന്റെ പേരിൽ കെ സി വേണുഗോപാലും ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകി. ഹൈക്കമാൻഡിന്റെ പേരിലുള്ള തിരികെക്കയറ്റൽ പതിവുള്ളതായിരുന്നില്ല. ജനസാധ്യത നോക്കാതെയാണ് പലർക്കും അവസരം നൽകിയത്. തങ്ങളുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ചില്ല എന്നും കെ സുധാകരൻ ആരോപിച്ചിരുന്നു. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് താൻ തുടരുന്നത് മനസ്സോടെയല്ല എന്നും സുധാകരൻ തുറന്നടിച്ചു. ആലങ്കാരിക പദവികൾ തനിക്ക് ആവശ്യമില്ല. സ്ഥാനമൊഴിയാൻ പലതവണ ആലോചിച്ചിരുന്നുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് രാജിവെക്കാത്തതെന്നും ധർമ്മടത്ത പിണറായി വിജയനെതിരെ മത്സരിക്കുന്നു െ കുറിച്ചും ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നും സുധാകരന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. ഇരിക്കൂറിൽ ധാരണകൾ ലംഘിക്കപ്പെട്ടു. ഇരിക്കൂറുകാർക്ക് ഇനി നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മട്ടന്നൂർ സീറ്റ് RSPക്ക് കൊടുത്തത് കണ്ണൂരിലെ നേതാക്കളോട് ആലോചിക്കാതെയാണ്. ഇത് ജില്ലയിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്നും സുധാകരൻ പറഞ്ഞു വെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ റോളൊന്നുമില്ലാത്ത KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ MP കോൺഗ്രസിൽ ഒറ്റപ്പെടുന്ന നിലയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് നിർണയ ചർച്ചകളിൽ പോലും സുധാകരനെ നേതാക്കൾ അടുപ്പിച്ചില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കണ്ണൂരിലെ പടക്കുതിരയുടെ ഒറ്റ നിർദ്ദേശവും പരിഗണിച്ചുമില്ല. ഈ അവഗണനയാണ് സംസ്ഥാന നേതൃത്വത്തിന് എതിരെ പൊട്ടിത്തെറിക്കാൻ സുധാകരനെ പ്രേരിപ്പിക്കുന്നതും. കണ്ണൂരിലെ കാര്യങ്ങൾ പോലും KPCC വർക്കിംഗ് പ്രസിഡന്റായ തന്നോട് ആലോചിച്ചില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഒറ്റപ്പെട്ടതിന്റെ അമർഷവും നൊമ്പരവുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മട്ടന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായി RSP നേതാവ് ഇല്ലിക്കൽ അഗസ്തിയെ പ്രഖ്യാപിച്ചത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും സുധാകരൻ പറയുകയുണ്ടായി. ഇവിടെ കോൺഗ്രസിലെ രാജീവൻ എളയാവൂരിനെ മത്സരിപ്പിക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് ആദ്യം. എന്നാൽ പിന്നീടായി നിർദ്ദേശവും പാർട്ടി നേതൃത്വം ഗൗനിക്കുകയായിരുന്നില്ല. കണ്ണൂർ ജില്ലയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അപ്രമാദിത്വമാണ് എന്ന തിരിച്ചറിവിലാണ് സുധാകരൻ. ഇരിക്കൂറിലും കണ്ണൂരിലും വേണുഗോപാൽ ചുവടുറപ്പിച്ചത് സുധാകരന് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കൂറിൽ എ ഗ്രൂപ്പിന്റെ കലാപം അവഗണിച്ച് വേണുഗോപാലിന്റെ സ്വന്തക്കാരനായ സജീവ് ജോസഫിനാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. കണ്ണൂരിൽ കഴിഞ്ഞ തവണ കെ സുധാകരന്റെ നോമിനി ആയിരുന്ന DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഇത്തവണ സീറ്റ് ഉറപ്പിച്ചത് KC വേണുഗോപാലിന്റെ തണലിൽ കൂടിയാണ്. പാച്ചേനിയെ ഒഴിവാക്കാനാണ് സുധാകരൻ കണ്ണൂരിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ക്ഷണിച്ചത്. പകരം KPCC അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം മോഹിച്ചിരുന്നു. ഇതാണ് KPCC സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി നീങ്ങണമെന്ന ആവശ്യം കെ സുധാകരൻ മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ മുല്ലപ്പള്ളി ഈ കുറുക്കിൽ വീണില്ല. അടുത്ത അനുയായി റിജിക്കൽ മാക്കുറ്റിക്ക് സീറ്റ് നൽകണമെന്ന് സുധാകരൻ പറഞ്ഞതും കണ്ണൂർ മനസ്സിൽ കണ്ട് തന്നെയാണ്. പേരാവൂരിലെ സണ്ണി ജോസഫ് മാത്രമാണ് പേരിനെങ്കിലും സുധാകരനോട് അടുപ്പം പുലർത്തുന്ന സ്ഥാനാർത്ഥിയായി ഉള്ളത്. ഇതോടെ സ്വന്തം ജില്ലയിൽ പോലും ഒറ്റപ്പെടുന്നതിലെ അമർഷമാണ് കെ സുധാകരൻ ഇപ്പോൾ അഭിമുഖത്തിലൂടെ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ പോലും
സുധാകരൻ ഇതിനു മുൻപും കോൺഗ്രസിനെ പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഇതിനു മുൻപും നടത്തിയിട്ടുള്ളതാണ് ഇത് ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന പിഴവും സുധാകരൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതോടെ ഏതായാലും സുധാകരനെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറണമെന്ന താൽപര്യം കൂടി ഉയർന്നു വരികയാണ് എന്നാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പടിപടിയായി പൊട്ടിത്തെറികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്।